ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ആണ്. അപ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് ഐസ്ക്രീം മേക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നുകിൽ മിക്സിയോ അല്ലെങ്കിൽ ബീറ്ററോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിനെ മിക്സ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് എഗ് ബീറ്ററിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്ററിൻ്റെ വയസ്സും ഉണ്ടാക്കുന്ന ബൗളും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ അമൂൽ വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഇത് ഒരു 250 ml ഉണ്ടാവും. ഇത് ഡയറി വിപ്പിംഗ് ക്രീമാണ്. നമുക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ ഡയറി വിപ്പിംഗ് ക്രീമാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പം ഇത് നന്നായിട്ട് ബീറ്റായി ഫ്ലഫി ആയിട്ട് വരും. അതായത് നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന ആ ഒരു സ്റ്റിഫായിട്ട് നമുക്ക് ക്രീമിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മൾ എഗ് വൈറ്റൊക്കെ ബീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലെ അതാണ് നമുക്ക് ഈ ഒരു ഐസ്ക്രീമിന് വേണ്ടത്. ഇനിയിലേക്ക് 200 ഗ്രാം കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഇതൊരു ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡോളം ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് കണ്ടൻസ് മിൽക്ക് ക്രീമിൽ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ. അപ്പോൾ ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതിയാവും. ഇനി സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇനി അടുത്തത് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൊക്കോ പൗഡർ. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. ഇതിപ്പം എനിക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു അധികം ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ മതിയാവും. പിന്നെ ഈ ഒരു ഞാൻ ഉണ്ടാക്കുന്ന ഈ ഐസ്ക്രീമിന് നല്ല കളറുണ്ടാകും, കുറച്ച് ഡാർക്ക് കളറായിരിക്കും. അപ്പോൾ നിങ്ങൾ കൊക്കോ പൗഡർ കുറക്കുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ കളറും കുറച്ച് ലൈറ്റായിട്ട് മാറും. പക്ഷേ ഫ്ലേവർ എന്ന് പറയുമ്പം കുറച്ച് കുറവായിരിക്കും. ഈ ഒരു ഞാൻ എടുക്കുന്ന അളവിലെടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവും ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതായത് ലോ സ്പീഡിൽ തന്നെ ഒരു 30-40 സെക്കൻഡോളം ബീറ്റ് ചെയ്യുക. അതായത് കൊക്കോ പൗഡർ മൊത്തത്തിൽ മിക്സ് ആകുന്നവരെ. സൈഡിൽ നിന്നൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സിൽക്കി, അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു മിക്സാണിത്. അപ്പോൾ ഇത്രയും മതിയാവും. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇടാം. അല്ലെങ്കിൽ ചോക്കോ ചിപ്സും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നട്ട്സോ അല്ലെങ്കിൽ ബദാമോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതൊന്നും മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലത്തെ ലോഫ് പാനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല ടൈറ്റ് മൂടിയുള്ള കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ചോക്കോ ചിപ്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് തണുപ്പിക്കണം. അപ്പോൾ ഞാൻ ഓവർ നൈറ്റ് ഇത് തണുപ്പിക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പിക്കുന്നതിന് മുന്നേ ഇത് കവർ ചെയ്യണം. അപ്പോൾ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ആ ഒരു ക്ലീൻ റാപ്പ് ആ ഐസ്ക്രീമിനിങ്ങനെ മുട്ടി നിൽക്കണം, അതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അടപ്പുള്ള പാത്രമാണെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം അടച്ചിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഓവർ നൈറ്റ് വെക്കലായിരിക്കും നല്ലോണം സെറ്റാവും. ഓവർ നൈറ്റ് വെച്ചാൽ ഞാനിത് പിറ്റേ ദിവസം എടുത്തതാണ്, നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുട്ടികൾക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് കൊടുക്കണം. നമുക്ക് തന്നെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഐസ്ക്രീം നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം അതിന് വേറെ തന്നെ ഒരു ഇതായിരിക്കുമല്ലേ. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. പിന്നെ ആ ഒരു ടെക്സ്ചറും അടിപൊളിയാണ്. നല്ല സ്മൂത്തായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതിരിക്കുമ്പോൾ ബൈ, താങ്ക്.